ലോകത്തെവിടെയൊക്കെ മലയാളികളുണ്ടോ ആ മലയാളികളുടെ ഒക്കെ മൊബൈൽ ഫോണിലേക്ക് ഇന്നലെ ഒരു സന്ദേശം എത്തിക്കാണാതിരിക്കില്ല. ആ സന്ദേശം എന്ന് പറയുന്നത് കൊല്ലത്തെ നെടുമൻകാവിൽ നിന്നും വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 7 വയസ്സുകാരിയായ ദേവനന്ദയെ കാണാനില്ല എന്നുള്ള വാർത്തയായിരുന്നു. ദേവനന്ദയെ കണ്ടുപിടിക്കാൻ എല്ലാവരും സഹായിക്കണം. ഈ വാർത്ത പരമാവധി ഗ്രൂപ്പുകളിലേക്കും പരമാവധി മൊബൈൽ ഫോൺ നമ്പറുകളിലേക്കും ഷെയർ ചെയ്യപ്പെടണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു സന്ദേശമായിരുന്നു ഇത്. ലോകത്തെവിടെയൊക്കെ മലയാളികളുണ്ടോ ആ മലയാളികളുടെ ഫോണിലേക്കും അവർ രൂപീകരിച്ച ഗ്രൂപ്പുകളിലേക്കും ഒക്കെ തന്നെ ഈ സന്ദേശം എത്തിക്കാണാതിരിക്കില്ല. കാരണം അത്രമേൽ പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ് കാണാതായിരിക്കുന്നത്. പ്രത്യേകിച്ചും വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പെട്ടെന്ന് എങ്ങനെയാണ് കാണാതാകുന്നത്? അതിന് പിന്നിലെ ദുരൂഹത എന്താണ്? ആരെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ അതോ കുട്ടി എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഊഹാപോഹങ്ങളൊക്കെ തന്നെ ഇന്നലെ തന്നെ പ്രചരിച്ചിരുന്നു. ഇതിനിടെ കുട്ടിയെ കണ്ടെത്തി എന്ന തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങളും പ്രചരിച്ചിരുന്നു. പക്ഷേ അതൊക്കെ പോലീസ് ഖണ്ഡിച്ചിരുന്നു. ഈ കുട്ടിയെ കണ്ടെത്തിയിട്ടില്ല, ഇനിയും അന്വേഷണം തുടരേണ്ടതുണ്ട് എന്ന് പോലീസ് ആവർത്തിച്ച വൈകിവേളയിലും പോലീസ് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള ചലച്ചിത്ര ലോകത്തെ പ്രമുഖരടക്കമുള്ളവർ ഈ സന്ദേശം ഷെയർ ചെയ്തതും ദേവനന്ദയെ കണ്ടെത്താൻ എല്ലാവരും ഒരുമിക്കണമെന്നുള്ള സന്ദേശം അവർ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ രാത്രി വൈകിയും ദേവനന്ദയെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പുഴയിൽ വളരെയേറെ നേരം തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് ദേവനന്ദ കേരളത്തിൻ്റെ വേദനയായി മാറിയത്. ഇത്തിക്കര ആറ്റിലെ ഒരു വള്ളിപ്പടർപ്പിനുള്ളിൽ ദേവനന്ദയുടെ മൃതശരീരം കണ്ടെത്തുകയായിരുന്നു. കേരള പോലീസിൻ്റെ മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ മൃതദേഹം ഏതായാലും കിട്ടിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ദേവനന്ദ ഈ നദിയിൽ എത്തപ്പെട്ടത്? കാരണം ദേവനന്ദയുടെ വീട്ടിൽ നിന്നും 500 മീറ്ററിലേറെ ദൂരമുണ്ട് ഈ നദിയിലേക്ക്. ആ അത്രയും ദൂരം ദേവനന്ദ ഒറ്റയ്ക്ക് നടന്നെത്തുമോ അതോ വേറെ ആരുടെയെങ്കിലും കൂടെ ദേവനന്ദ ഈ നദിയുടെ ഭാഗത്തേക്ക് വന്നതാണോ അതോ മറ്റേ ഏതെങ്കിലും തരത്തിൽ ദേവനന്ദ ഈ നദിയിൽ അകപ്പെടുകയായിരുന്നു അതോ ആരെങ്കിലും അപായപ്പെടുത്തുകയായിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അല്പം മുമ്പ് വീണ്ടും കേരള പോലീസിൻ്റെ മുങ്ങൽ വിദഗ്ധർ ഈ ഭാഗത്ത് ദേവനന്ദയുടെ ശരീരം കണ്ടെത്തിയ ഭാഗത്ത് അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വീണ്ടും മുങ്ങി പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടിയത് ഒരു ചുരിദാറിൻ്റെ ഷോള് എന്ന് കരുതുന്ന തരത്തിലുള്ള ഒരു ഷോള് ആ മുങ്ങൽ വിദഗ്ധർ അവിടെ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. ഈ ഷോള് ആരുടേതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല കുട്ടിയെ ഇന്നലെ ചില കമ്പിളി വിൽക്കാനെത്തിയ ചില ആൾക്കാരോടൊപ്പം കണ്ടു എന്നും മറ്റുള്ള വ്യാജ വാർത്തകൾ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയുന്നുണ്ട്. ഏതായാലും പോലീസിൻ്റെ ഫോറൻസിക് വിഭാഗം അവിടെ എത്തിക്കഴിഞ്ഞു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ആയിരിക്കും ദേവനന്ദയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെത്തുക. ദേവനന്ദയുടെ അച്ഛൻ വിദേശത്തായിരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്ത അറിഞ്ഞ് ഇന്ന് രാവിലെ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അതീവ സങ്കടകരമായ കാഴ്ചയാണ് ആ നാട്ടിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടി അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സ്കൂളിലെ കലാമത്സരങ്ങളിലൊക്കെ തന്നെ വലിയ മികവ് പ്രകടിപ്പിച്ച ഒരു കുട്ടി, എല്ലാവർക്കും പ്രിയപ്പെട്ട സ്കൂളിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുട്ടി വളരെ പെട്ടെന്ന് വീട്ടിന് മുന്നിൽ കളിച്ചുകൊണ്ട് നിൽക്കെ 4 മാസം പ്രായമുള്ള അനുജിനെ ഉറക്കി കിടത്തിയിട്ടാണ് ദേവനന്ദയുടെ അമ്മ തുണി കഴുകാനായിട്ട് പോയത്. അല്പസമയം കഴിഞ്ഞ ദേവനന്ദ അമ്മയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നെങ്കിലും അമ്മ പറഞ്ഞു അനുജൻ ഉറങ്ങുന്ന ഭാഗത്തേക്ക് പോയിരിക്കും, അവിടെ ഇരുന്ന് കളിക്കൂ എന്ന് അമ്മ പറഞ്ഞ് അമ്മ ദേവനന്ദയെ മടക്കി അയക്കുകയായിരുന്നു. പിന്നീട് അയൽപ്പക്കത്തെ കുട്ടികളുമായി ദേവനന്ദ സംസാരിക്കുന്നതിൻ്റെ ശബ്ദം അമ്മ കേട്ടിരുന്നു. പക്ഷേ പിന്നീട് എത്തി നോക്കുമ്പോൾ വരാന്തയിൽ ഉണ്ടായിരുന്ന കുട്ടിയെ കാണാനില്ലായിരുന്നു. മുറ്റത്ത് ആയിരുന്നു ദേവനന്ദ കളിച്ചുകൊണ്ടിരുന്നത്, അവിടെയും ദേവനന്ദയെ കാണാനില്ലായിരുന്നു. തുടർന്നാണ് ഈ അന്വേഷണം ആരംഭിച്ചത് ഇന്നലെ രാവിലെ മുതൽ. പക്ഷേ ഇന്ന് രാവിലെ ഏറ്റവും സങ്കടകരമായ വാർത്ത എത്തിയിരിക്കുന്നു. ദേവനന്ദ കേരളത്തിൻ്റെ തീരാവേദനയായി മാറിയിരിക്കുന്നു.